ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ഉപസ്ഥാപനമായ ഷാർജ പബ്ലിക് ലൈബ്രറി സ്മാർട്ട് അംഗത്വ പ്ലാറ്റ്ഫോം ആരംഭിച്ചു ഷാർജ ലൈബ്രറി ഡാറ്റാബേസുകളിലെ പുസ്തകങ്ങളെക്കുറിച്ച് അറിയുവാനും മറ്റ് പഠന സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുവാനും എളുപ്പം സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആദം മാത്യു ഡാറ്റാബേസിലൂടെയാണ് പുതിയ അംഗത്വ വിതരണം നടക്കുക വിവിധ വിഷയങ്ങളിലുള്ള അറുന്നൂറ് പുസ്തകങ്ങൾ നാലായിരം ലേഖനങ്ങൾ നാനൂറ്റി എഴുപത് കൺസൾട്ടേഷൻസ് നൂറ്റി അൻപത് ഓഡിയോ മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയും ലഭ്യമാണ് ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ഉപസ്ഥാപനമായ ഷാർജ പബ്ലിക് ലൈബ്രറി സ്മാർട്ട് അംഗത്വ പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു മുതൽ ൊൻപത് വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ ആയിരത്തോളം കയ്യെഴുത്ത് പ്രതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുതിയ അംഗത്വത്തിലൂടെ ഉപയോക്താക്കൾക്ക് ഡിജിറ്റൽ പുസ്തകങ്ങൾ കടമെടുക്കാൻ കഴിയും കൂടാതെ ഖനൂപി എന്ന വീഡിയോ ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോം ലഭ്യമാവുകയും ചെയ്യും ഇതുവഴി പുരസ്കാരങ്ങൾ നേടിയ സിനിമകളും ഡോക്യുമെന്ററികളും കാണാൻ സാധിക്കും ഷാർജ പബ്ലിക് ലൈബ്രറി വായനക്കാർക്കും ഗവേഷകർക്കും യു എയിലെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും വിശ്വസനീയവും വൈവിധ്യപൂർണവുമായ വിവരശേഖരണവും മൂല്യവത്തായ ഉള്ളടക്കവും ലഭ്യമാക്കുവാനുള്ള തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമാണ് സ്മാർട്ട് അംഗത്വം വഴി ലക്ഷ്യമിടുന്നതെന്ന് ഡയറക്ടർ ഇമാൻ ബുസ്ലൈബി അറിയിച്ചു യു എയ്ക്ക് പുറമെ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലുള്ളവർക്കും സ്മാർട്ട് അംഗത്വം ലഭിക്കും ഷാർജ പബ്ലിക് ലൈബ്രറി വെബ്സൈറ്റിൽ ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം യു എയിൽ താമസിക്കുന്ന അംഗത്വം എടുക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾ പാസ്പോർട്ട് ഇമെയിൽ ഫോൺ നമ്പർ അവരുടെ എമിറേറ്റ് ഐഡിയുടെ പകർപ്പ് എന്നിവ അടക്കമാണ് അപേക്ഷിക്കേണ്ടത് പണമടയ്ക്കൽ ആപ്ലിക്കേഷൻ അവലോകനം അംഗത്വ ആപ്ലിക്കേഷൻ അംഗീകരിക്കൽ എന്നിവ ഉൾപ്പെടുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ ശരാശരി പതിനഞ്ച് മിനിറ്റ് സമയം ആവശ്യമാണെന്നും ഇമാൻ ബുസ്ലേബി വ്യക്തമാക്കി ഷാർജ ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്